അന്വേഷണ സംഘത്തെ ഗൂഢാലോചന ചെയ്യുന്നു എന്നുള്ള കേസിൽ ദിലീപിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച്. ദിലീപ് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്ന് മാത്രമല്ല, ദിലീപ് 4 ഫോണുകളുടെയും തെളിവുകൾ പൂർണ്ണമായും മുംബൈയിൽ വെച്ച് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ 4 ഫോണുകളെയും കോടതിയിൽ ഹാജരാക്കിയെന്നും ക്രൈംബ്രാഞ്ച് പറയുകയാണ്. മുഴുവനായി നശിപ്പിച്ചതിനു ശേഷം മാത്രമാണ് ഫോണുകൾ കോടതിക്ക് മുൻപിൽ നൽകിയത്. മാത്രമല്ല, ദിലീപിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ന് വനിതാ ദിനത്തിൽ കോടതി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി ദിലീപ് നൽകിയ ഹർജി കോടതി തള്ളുകയായിരുന്നു. ഒപ്പം തുടരന്വേഷണം നടത്താൻ 15 ഏപ്രിൽ വരെ സമയപരിധിയും നീട്ടി നൽകിയിരിക്കുന്നു. കേസ് ഇതിനോടകം തന്നെ അവസാനിക്കുമായിരുന്നു, പക്ഷെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ് വീണ്ടും തുടരന്വേഷണത്തിന് വഴിയൊരുക്കിയത്. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകരുതെന്നും, മാത്രമല്ല ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് തനിക്കെതിരെ ശക്തമായ തെളിവുകൾ കള്ളമായി ഉണ്ടാക്കുവാൻ വേണ്ടിയാണെന്നൊക്കെ ദിലീപ് പറഞ്ഞെങ്കിലും ആ ഹർജി കോടതി തള്ളുകയായിരുന്നു. ആദ്യ കേസിലെ അന്വേഷണ പാളിച്ചകൾ ഒഴിവാക്കാനാണ് തുടരന്വേഷണമെന്നും ദിലീപ് വാദിച്ചു. എന്നാൽ ഈ വാദങ്ങളെ പ്രോസിക്യൂഷൻ എതിർക്കുകയായിരുന്നു. ദിലീപിന്റെ ഹർജിക്കെതിരെ ആക്രമിക്കപ്പെട്ട നടി എതിർകക്ഷി ചേർന്നിരിക്കുന്നു. തുടരന്വേഷണം ചോദ്യം ചെയ്യാൻ പ്രതിക്ക് കഴിയില്ലെന്നും, തന്നെ കേൾക്കാതെ തീരുമാനമെടുക്കുന്നത് തനിക്ക് നീതി ലഭിക്കുന്നതിൽ പരിഹരിക്കാൻ കഴിയാത്ത വലിയ നഷ്ടമുണ്ടാക്കുമെന്നും നടി വ്യക്തമാക്കി. ഇതോടെയാണ് കോടതി ഹർജി തള്ളിയത്.